ഹലോ എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു മീനു ടോക്കീസ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വീരപ്പനെ കുറിച്ചിട്ടാണ്. വീരപ്പൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വീരപ്പൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആ ഒരു നീളമുള്ള തോക്കും കൊമ്പൻ മീശയും ഒരു കാക്കി വസ്ത്രമൊക്കെയാണല്ലേ. ഇന്നലെ ഒക്ടോബർ 18 വീരപ്പൻ മരിച്ചിട്ട് 16 വർഷം തികഞ്ഞു. ആരായിരുന്നു വീരപ്പൻ? എവിടെയൊക്കെയായിരുന്നു വീരപ്പൻ്റെ താവളങ്ങൾ? എങ്ങനെയാണ് വീരപ്പൻ മരിച്ചത്? ഈ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പം വീരപ്പനെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കത് മനസ്സിലാകും എന്ന് ഞാൻ ഉറപ്പ് വരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും, ആ ബെല്ലൈക്കൺ കൂട്ടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ തന്നെ കാണാനും പറ്റും. അപ്പോൾ ഇന്ന് എന്തുകൊണ്ടാണ് ഞാൻ വീരപ്പനെ കുറിച്ച് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇന്നലെ അദ്ദേഹത്തിൻ്റെ 16 ചരമ വാർഷികമായിരുന്നു. അപ്പം 2004 ഒക്ടോബർ 18 വീരപ്പൻ കൊല്ലപ്പെട്ടത്. കാട്ടുകൊള്ളക്കാരനായിരുന്നു വീരപ്പൻ. കാട്ടുകൊള്ളക്കാരെന്ന് പറയുമ്പം ആനക്കൊമ്പ് വേട്ട, ചന്ദനം കടത്ത്, പിന്നീട് മനുഷ്യക്കടത്ത് തുടങ്ങി പല മേഖലകളിലായിരുന്നു വീരപ്പൻ കുപ്രസിദ്ധി നേടിയത്. സാധാരണ വെറും ഒരു മോഷ്ടാവിനപ്പുറം ഒരു വലിയ കൊള്ള സംഗീതം തന്നെ വീരപ്പൻ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകളടങ്ങുന്ന വലിയ വലിയ മിഷൻസായിരുന്നു വീരപ്പൻ ചെയ്തുകൊണ്ടിരുന്നത്. കൂസേ മുനിസ്വാമി വീരപ്പൻ എന്നതാണ് യഥാർത്ഥ നാമം. കുട്ടിക്കാലത്ത് തൻ്റെ അമ്മാവനോടൊപ്പം തുടങ്ങിയതാണ് ഈ ചെറിയ ചെറിയ മോഷണങ്ങളും മറ്റും. വളരെ ചെറുപ്പകാലത്ത് തന്നെ മോഷണമായിരുന്നു വീരപ്പൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്നാണ് പിന്നീട് വളരും തോറും ഓരോരോ മേഖലകളിലേക്ക് അടക്കി ഭരിക്കാൻ തുടങ്ങിയത്. ആദ്യമേ ആനക്കൊമ്പ് വേട്ടയായിരുന്നു. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വനങ്ങളായിരുന്നു വീരപ്പൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ. ഇതിൽ സത്യമംഗലം വനമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. അപ്പോൾ തുടക്കം ആനക്കൊമ്പ് വേട്ടയിൽ നിന്നായിരുന്നു. അപ്പം ആനകളെ വെടിവെച്ച് കൊന്നിട്ട് ആനക്കൊമ്പ് എടുക്കുകയായിരുന്നു സ്ഥിരം പരിപാടി. അങ്ങനെ 200+ കൊമ്പന്മാരെയാണ് വീരപ്പൻ വെടിവെച്ച് വീഴ്ത്തിയിട്ട് കൊമ്പെടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. കൊമ്പന്മാരെയൊക്കെ ഒറ്റ വെടിക്ക് കൊന്ന് കൊമ്പെടുക്കാനുള്ള പ്രത്യേക കഴിവ് തന്നെ വീരപ്പനുണ്ടായിരുന്നു. അതിൽ നിന്നാണ് പിൽക്കാലത്ത് ആനവേടയിൽ നിന്നും ചന്ദനക്കടത്തിലേക്ക് മാറിയത്. ചന്ദനക്കടത്തിൽ ഇതുപോലെ ഒരുപാട് മരങ്ങൾ കടത്തി കോടിക്കണക്കിന് രൂപയാണ് ചന്ദനക്കടത്തിലൂടെ വീരപ്പൻ സമ്പാദിച്ചത്. അതിനുശേഷമാണ് പിന്നീട് മനുഷ്യക്കടത്തിലേക്ക് കടന്നത്. ആനക്കടത്തിലും ചന്ദനവേട്ടയ്ക്കും ഒടുവിലാണ് മനുഷ്യക്കടത്തിലേക്ക് വരുന്നത്. മനുഷ്യക്കടത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ സാധാരണ ആളുകളെ കടത്തുകയോ അല്ലെങ്കിൽ സാധാരണ ആളുകളെ തട്ടിക്കൊണ്ട് പോവുകയോ അല്ല വീരപ്പൻ ചെയ്തത്. സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന പ്രശസ്തരായ വ്യക്തികളായിരുന്നു വീരപ്പൻ തട്ടിക്കൊണ്ടു പോകുന്നത്. ഈ വ്യക്തികളെ തട്ടിക്കൊണ്ടു പോയിട്ട് അവരെ വിട്ടുകൊടുക്കാൻ വേണ്ടി വമ്പൻ തുക ആവശ്യപ്പെടും. ഇതായിരുന്നു വീരപ്പൻ്റെ സ്ഥിരം പരിപാടി. അങ്ങനെ 2000 കർണാടകയിലെ ആക്ടറായിട്ടുള്ള രാജ്കുമാറിനെ വീരപ്പൻ തട്ടിക്കൊണ്ടുപോയി. അത് വലിയ വിഷയമായിരുന്നു, വലിയ വാർത്തയായ ഒരു വിഷയമാണ്. അത്ര സ്റ്റാർഡമായിട്ട് തിളങ്ങിയിരുന്ന ഒരു ആക്ടറിനെയാണ് വീരപ്പൻ സംഘവും തട്ടിക്കൊണ്ടുപോയത്. എന്നിട്ട് 108+ ദിവസങ്പ്രതി അദ്ദേഹത്തെ കാടിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചു. പിന്നീട് രാജ്കുമാറിനെ വിട്ടുകൊടുക്കാൻ വേണ്ടി ഭീമൻ തുക ആവശ്യപ്പെട്ടു. അങ്ങനെ 100+ കോടി കൊടുത്തിട്ടാണ് രാജ്കുമാർ എന്ന ആക്ടറിനെ വിട്ടുകൊടുത്തതെന്നാണ് വാർത്തകൾ പറയുന്നത്. ഗവൺമെൻറ് കോടികൾ മുടക്കിയാണ് അന്ന് ആക്ടർ രാജ്കുമാറിനെ മോചിപ്പിച്ചത്. ഇതിനിടയിൽ വീരപ്പനെതിരെ തടസ്സം നിൽക്കുന്ന ഒരുപാട് ആളുകളെ വീരപ്പൻ കൊന്നൊടുക്കിയിട്ടുണ്ട്. അതിൽ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഓഫീസർമാരുമാണ് അധികം. 200+ പേരെയാണ് വീരപ്പൻ അതിദാരുണമായിട്ട് കൊന്നൊടുക്കിയിട്ടുള്ളത്. തനിക്കെതിരെ ആരൊക്കെ തടസ്സം വരുന്നു അവരെ എല്ലാം കൊന്നു നീക്കുക എന്നുള്ളതായിരുന്നു വീരപ്പൻ്റെ പ്രധാന മാർഗം. അങ്ങനെ ഇന്ത്യയെ തന്നെ വിറപ്പിച്ച ഒരു വലിയ കാട്ടുകൊള്ളക്കാരനായിരുന്നു വീരപ്പൻ. തൻ്റെ 52 ജീവിതത്തിനിടയിൽ ഇന്ത്യയെ തന്നെ വിറപ്പിക്കാൻ വീരപ്പന് കഴിഞ്ഞു. വീരപ്പനും വീരപ്പനോടൊപ്പം ഒരു സംഘം ആളുകളും ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഓരോരോ പ്ലാനുകളും നടത്തുന്നത്. ആനക്കൊമ്പ് വേട്ടയായാലും മനുഷ്യക്കടത്തായാലും എല്ലാം പ്ലാനിങ്ങിലൂടെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു അവർ ഓരോ പരിപാടികളും നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് 1990 വീരപ്പൻ വിവാഹം കഴിച്ചത്. മുത്തുലക്ഷ്മിയായിരുന്നു വിവാഹം കഴിച്ചത്. 16 മാത്രം പ്രായമുള്ള മുത്തുലക്ഷ്മിയെ 39 വീരപ്പൻ കല്യാണം കഴിച്ചത്. വീരപ്പൻ്റെ ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ റിപ്പോർട്ടുകളിലും വാർത്തകളിലും ഒക്കെ പറയുന്നതനുസരിച്ച് സ്ത്രീകളോട് വളരെയധികം ബഹുമാനം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു വീരപ്പൻ. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള അനീതികളൊന്നും വീരപ്പൻ ഇഷ്ടമല്ലായിരുന്നു എന്നാണ് വീരപ്പൻ്റെ ഭാര്യയായിട്ടുള്ള മുത്തുലക്ഷ്മി പറയുന്നത്. മുത്തുലക്ഷ്മി താൻ പൂജിക്കുന്ന ദൈവങ്ങളോടൊപ്പമാണ് വീരപ്പനെയും പൂജിക്കുന്നത്. അത്രമാത്രം തൻ്റെ ഭർത്താവിനെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയാണ് മുത്തുലക്ഷ്മി. ഇന്നും വീരപ്പന് വേണ്ടി വീരപ്പൻ്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുപോലെ തന്നെ വീരപ്പൻ്റെ പേര് സന്നദ്ധ സേവന സംഘടന ഉണ്ടാക്കിയിട്ട് അതുവഴി പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയും അങ്ങനെ സമൂഹത്തിന് വേണ്ടിയും ഒരുപാട് നല്ല നല്ല പ്രവൃത്തികൾ മുത്തുലക്ഷ്മി ചെയ്യുന്നുണ്ട്. വീരപ്പ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടാണ് പാലാർ സ്ഫോടനം. പാലാർ സ്ഫോടനം എല്ലാവർക്കും ഇന്നും നടക്കുന്ന ഒരു ഓർമ്മ തന്നെയാണ്. 1993 41 പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു വാഹനം ബോംബ് വെച്ച് തകർക്കുകയുണ്ടായി. ഇതിൽ 21 പോലീസുകാർ മരണപ്പെട്ടു. ഇതായിരുന്നു പാലാർ സ്ഫോടനം. അത്ര വലിയൊരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു മർഡർ ആയിരുന്നു ആ ഒരു കേസ് എന്ന് പറയുന്നത്. ഇതിനിടയിലൊക്കെ ഒരുപാട് ഉദ്യോഗസ്ഥരെ ഇങ്ങനെ വീരപ്പൻ കൊല്ലുന്നുണ്ടായിരുന്നു. ഇതിനുശേഷം
അടുത്തതായിട്ട് കർണാടകയിലെ ഒരു മന്ത്രിയെ തട്ടിക്കൊണ്ടുപോയി. കർണാടകയിലെ ഒരു മുൻ മന്ത്രിയാണ് തട്ടിക്കൊണ്ടുപോയത്. പക്ഷേ എല്ലാവരും രാജ്കുമാറിനെ തട്ടിക്കൊണ്ടു പോയതുപോലെ തന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വിട്ടുകൊടുക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ അവിടെയാണ് വീരപ്പനെ പിഴച്ചുപോയത്. പിന്നീട് മന്ത്രിയെ തിരക്കിയ ആളുകൾ കാട്ടിലേക്ക് വന്നപ്പോൾ 3 മാസത്തിന് ശേഷം മന്ത്രിയുടെ ഡെഡ് ബോഡിയാണ് കാട്ടിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇതോടുകൂടി വീരപ്പനെതിരെയുള്ള ചാർജുകളും കൂടി വീരപ്പനെതിരെയുള്ള അന്വേഷണം വളരെ ഊർജിതമായി. അങ്ങനെയാണ് പോലീസ് ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് ഓപ്പറേഷൻ കൊക്കൂൺ എന്ന പേരിൽ വീരപ്പനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത്. ഇതിനിടയിലൊക്കെ ഒരുപാട് തവണ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ലാസ്റ്റ് ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായപ്പോഴാണ് വീരപ്പനെ ഇനി പിടിച്ചേ തീരൂ എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി ഓപ്പറേഷൻ കൊക്കൂൺ ഇംപ്ലിമെൻ്റ് ചെയ്തത്. 1975 ബാച്ചിലെ തമിഴ്നാട് പോലീസ് കേഡറായിട്ടുള്ള നമ്മുടെ മലയാളിയായിട്ടുള്ള കെ വിജയകുമാറിനെയാണ് ഈ ദൗത്യത്തിൻ്റെ ഹെഡായിട്ട് നിയോഗിച്ചത്. അങ്ങനെ മലയാളിയായിട്ടുള്ള കെ വിജയകുമാർ ഹെഡായിട്ടുള്ള പോലീസ് ഫോഴ്സാണ് ഓപ്പറേഷൻ കൊക്കൂൺ ഇംപ്ലിമെൻ്റ് ചെയ്തതും നടപ്പിലാക്കിയതും അതോടൊപ്പം തന്നെ വീരപ്പനെ പിടികൂടിയതും. അങ്ങനെ 2004 ഒക്ടോബർ 18 തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ വെച്ച് ആംബുലൻസിൽ സഞ്ചരിക്കുകയായിരുന്ന വീരപ്പനെയും കൂട്ടരെയും ഓപ്പറേഷൻ കൊക്കൂൺ വഴി പോലീസ് ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇതാണ് വാർത്തകളിൽ വന്നത്. 36 വർഷത്തെ കാട്ടുകൊള്ളയ്ക്കാണ് അന്ന് അന്ത്യമായത്. ഇത്രയധികം വർഷങ്ങൾ കാട് പരിചരിച്ച ഒരാളും കൂട്ടരുമാണ് അന്ന് മരണപ്പെട്ടത്. അത് നാടിനാകെ ഒരു വലിയ ആഘാതമായിരുന്നു. ഒരുപാട് ആൾക്കത് സന്തോഷമുണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്രത്തോളം ഭീതി ജനിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു വീരപ്പൻ എന്ന് പറയുന്നത്. വലിയ വലിയ ആളുകളടക്കം ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളെ വരെ തട്ടിക്കൊണ്ടു പോവുകയും കാശ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കാട്ടിലെ വസ്തുക്കൾ ഉപയോഗിച്ച് കാട്ടിൽ വേട്ട നടത്തി പൂർണ്ണമായും കാട്ടിൽ തന്നെ ജീവിച്ച് മരിച്ച ഒരു വ്യക്തി. തുടക്കത്തിൽ മോഷണം അമ്മാവനോടൊപ്പമാണ് ആരംഭിച്ചതെങ്കിൽ പിൽക്കാലത്ത് അമ്മാവനെക്കാട്ടിൽ വലിയ പേരെടുക്കാൻ വീരപ്പന് കഴിഞ്ഞു. ഇതാണ് കാട്ടുകൊള്ളക്കാരനായിട്ടുള്ള വീരപ്പൻ്റെ കഥ. ആ 36 വർഷത്തെ വലിയ ജീവിതത്തിലെ കുറച്ച് ഭാഗങ്ങൾ ചുരുക്കിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തതൊട്ട് ഉടനെ കാണുന്നവരെ ബൈ.